ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിയോഗത്തിന്റെ ഞെട്ടലിലാണ് ദമാമിലെ KMCC പ്രവർത്തകർ. രണ്ടു തവണ മാത്രമേ ദമാമിൽ തങ്ങൾ സന്ദർശനം നടത്തിയിട്ടുള്ളെങ്കിലും പലർക്കും ഒരു ജന്മത്തിന്റെ സ്നേഹം നൽകിയാണ് അന്ന് അദ്ദേഹം മടങ്ങിയത്. ഷിഹാബ് തങ്ങളുടെ മരണത്തെ തുടർന്ന് പാർട്ടി നേതൃത്വം ഏറ്റെടുത്ത ഉടനെയായിരുന്നു ദമാമിലേക്കുള്ള ഹൈദരലി ഷിഹാബ് തങ്ങളുടെ ആദ്യ സന്ദർശനം. അതാവട്ടെ, പ്രവാസ ചരിത്രത്തിൽ ഇന്നും മറികടക്കാനാവാത്ത ജനക്കൂട്ട സാന്നിധ്യത്തിലാണ് അന്ന് തങ്ങൾക്ക് സ്വീകരണം ഒരുക്കിയത്. പൂനിലാവിൻ ചാര എന്ന ആ പരിപാടി നിരവധി പ്രവർത്തകർക്ക് തങ്ങളോട് വർത്തമാനം പറയുവാനും ഓർമ്മകൾ പങ്കുവെക്കാനുമുള്ള വേദിയായി മാറി. ഏറ്റവും കൂടുതൽ നേരം അദ്ദേഹം ചെലവഴിച്ച പരിപാടി കൂടിയായിരുന്നു അതെന്ന് KMCC യുടെ മുതിർന്ന നേതാവ് സുലൈമാൻ കൂലേരി ഓർത്തെടുക്കുന്നു. 2010 സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയതിനുശേഷം ആദ്യമായി വരുന്നത്. ആ വരവ് കിഴക്കൻ പ്രവിശ്യയിലെ KMCC പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അനുഭവ സമ്പത്തായിരുന്നു. കാരണം ഓരോരു KMCC പ്രവർത്തകരും ആ വരവിൽ പരിചയപ്പെടാനും തങ്ങളുമായി സംസാരിക്കുവാനും തങ്ങളുമായി എല്ലാ നിലയിൽ കാര്യങ്ങൾ ചോദിക്കുവാനും എല്ലാം ഒരു വളരെ സൗമ്യമായ രീതിയിൽ തങ്ങളത് കേൾക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്ത് ആ കാര്യം ഓർക്കുമ്പോൾ ഇന്നും നമ്മുടെ എല്ലാം ഹൃദയപ്പെടുകയാണ്. തങ്ങളില്ലാത്ത ഒരു നമ്മുടെ നാടിനെപ്പറ്റി ഈ കാലഘട്ടത്തിൽ ഓർക്കുവാൻ പോലും സാധിക്കുന്നില്ല. തങ്ങൾ വീണ്ടും സൗദിയിലേക്കുള്ള സന്ദർശനത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് കോവിഡ് പ്രതിസന്ധി ആരംഭിച്ചത്. ഇനി ഒരിക്കലും തങ്ങൾ ദമാമിലേക്ക് വരില്ലെന്ന ഓർമ്മയാണ് KMCC പ്രവർത്തകരെ വേദനിപ്പിക്കുന്നത്. പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ നോവുന്ന ഓർമ്മയിൽ കിഴക്കൻ പ്രവിശ്യ KMCC സംഘടിപ്പിച്ച പ്രാർത്ഥനാ സംഗമത്തിലേക്ക് പ്രവിശ്യയുടെ വിവിധ തുറകളിലുള്ള നൂറുകണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. ജനഹൃദയങ്ങളിൽ കാരുണ്യസ്പർശമായി നിലകൊണ്ട തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ കൊണ്ട് മുഖരിതമായിരുന്നു താങ്ങായി ഇനി തങ്ങളില്ല എന്ന പ്രാർത്ഥനാ സദസ്. കിഴക്കൻ പ്രവിശ്യ KMCC പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കോടൂർ അധ്യക്ഷത വഹിച്ച അനുശോചന സംഗമത്തിൽ അബ്ദുറഹ്മാൻ മൗലവി അറക്കൽ അനുസ്മരണ പ്രഭാഷണവും നടത്തി. സുബൈറുദ്ദീൻ, 24 ദമാം.